നമ്മള് ഗംഭീറിന്റെ ഡൈഹാർഡ് ഫാൻ ഒക്കെ തന്നെയാണ്. പക്ഷെ അണ്ണൻ എന്നും അണ്ണൻ തന്നെയാണ്, ഒരു മാറ്റമില്ല. ഗംഭീർ ആരെയൊക്കെ എപ്പോഴൊക്കെ എന്തൊക്കെയാ പറയുകയെന്ന് ഗംഭീറിന് തന്നെ അറിയാൻ പറ്റത്തില്ല. ഇന്ന് ധോണിയെ കളിയാക്കും, നാളെ ധോണിയെ പൊക്കിയടിക്കും, അതുപോലെ തന്നെ. പക്ഷെ ധോണിയെ വല്ലപ്പോഴൊക്കെ പൊക്കിയടിക്കാറുള്ളൂ, ഭൂരിഭാഗം സമയം ധോണി അണ്ണൻ ട്രോള് ഏറെ കയറ്റാനാണ് പതിവ്. ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച താരങ്ങളെ, അതായത് പുള്ളിയുടെ ഓൾ ടൈം ഇലവൻ, വൺ ഡേ വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ പുള്ളി അടയാളപ്പെടുത്തിയിരിക്കുന്ന ഇങ്ങനെയാണ് ടീമിൽ ഗംഭീർ അണ്ണന്റെ ടീമിൽ സ്വാഭാവികമായിട്ടും ഒരു സ്ലോട്ട് ഗംഭീർ അണ്ണനാണ്, അതിനൊന്നും അണ്ണന് യാതൊരു ചലക്കുമില്ല. അപ്പം ഗംഭീർ അണ്ണന്റെ ഡ്രീം ഇലവൻ ഇങ്ങനെയാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ. ഓപ്പണിംഗ് സ്ലോട്ടിൽ ഗംഭീറും സവാഗും, ഗംഭീർ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തിട്ടുള്ള ഓപ്പണിംഗ് പാർട്ണർഷിപ്പ്. പിന്നെ രാഹുൽ ദ്രാവിഡ് വരുന്നുണ്ട് ടീമിൽ, അതുകൂടാതെ സച്ചിൻ ടെണ്ടുൽക്കർ ഉണ്ട്, വിരാട് കോഹ്ലി ഉണ്ട്, യുവരാജ് സിംഗ് ഉണ്ട്, മഹേന്ദ്ര സിംഗ് ധോണി ഉണ്ട് വിക്കറ്റ് കീപ്പറായിട്ട്, അനിൽ കുംബ്ലെ ഉണ്ട് ടീമിൽ, രവിചന്ദ്രൻ അശ്വിൻ ടീമിൽ വരുന്നുണ്ട്, പിന്നെ ഇർഫാൻ പത്തനുണ്ട്, സഹീർ ഖാൻ ഉണ്ട്. ഇതിനകത്ത് എല്ലാവരെയും നമുക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമ്മളെല്ലാവരും ബഹുമാനിക്കുകയും ഒരുപാട് റെസ്പെക്ട് ചെയ്യുകയും ചെയ്യുന്ന താരങ്ങളാണ്. സെവാഗ് ആയാലും ഗംഭീർ ആയാലും ദ്രാവിഡ് ആയാലും ടെണ്ടുൽക്കർ ആയാലും കോഹ്ലി ആയാലും യുവരാജ് ആയാലും എം എസ് ധോണി ആയാലും കുംബ്ലെ ആയാലും അശ്വിനായാലും പത്താനായാലും സഹീർ ഖാൻ ആയാലും നമുക്ക് മാറ്റി വെക്കാൻ പറ്റത്തില്ല. ഇതിനകത്തുള്ള ഏറ്റവും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എന്താണെന്ന് വെച്ചാൽ, എപ്പോഴും എല്ലാ തവണയും ലോകത്തിലെ ഏറ്റവും മികച്ച വൈറ്റ് ബോൾ ക്രിക്കറ്റർ എന്ന് നാടികയ്ക്ക് 40 വട്ടം വെച്ച് ഗംഭീർ രോഹിത്തിനെ പറഞ്ഞുകൊണ്ടിരിക്കാറുണ്ടായിരുന്നു. പക്ഷേ രോഹിത്തിനെ ടീമിലില്ല. അപ്പം ഗംഭീറിന്റെ ഡ്രീം ഇലവനിൽ നിന്നും രോഹിത് ശർമ്മ എന്ന പ്രിയപ്പെട്ട താരത്തിനെ ഗംഭീർ അണ്ണൻ ഒഴിവാക്കിയിട്ടുണ്ട്.